സംസ്ഥാനത്ത് സ്വർണവില വീണ്ടും സർവകാല റെക്കോർഡിലാണ് പവൻ വില നാല്പത്തിരണ്ടായിരം രൂപ കടന്നു പവന് ഇരുന്നൂറ്റി എൺപത് രൂപ കൂടി നാല്പത്തിരണ്ടായിരത്തി നൂറ്റി അറുപത് രൂപയിലെത്തി ഗ്രാമിന് മുപ്പത്തഞ്ച് രൂപ വർദ്ധിച്ച് അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത് രൂപയിലാണ് വ്യാപാരം നടക്കുന്നത് ജനുവരി ഇരുപത് മുതൽ തുടർച്ചയായി നാല് ദിവസം സ്വർണവിലയിൽ മാറ്റമില്ലായിരുന്നു സംസ്ഥാനത്ത് ജനുവരി ഇരുപത് മുതൽ തുടർച്ചയായി നാല് ദിവസവും സ്വർണ്ണവിലയിൽ മാറ്റമില്ലായിരുന്നു പവൻ വില ജനുവരി രണ്ടിന് ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ രൂപയും വിലയായത് ഓഗസ്റ്റിലാണ് സ്വർണ്ണവില സർവ്വകാല റെക്കോർഡായത് അന്ന് ഒരു ഗ്രാം സ്വർണത്തിന് അയ്യായിരത്തി ഇരുനൂറ്റി അൻപത് രൂപയായിരുന്നു വില അൻപത് വർഷത്തെ സ്വർണവില പരിശോധിക്കുകയാണെങ്കിൽ ലോകത്ത് മറ്റൊരു വസ്തുവിനും ലഭിക്കാത്ത വില കയറ്റമാണ് അന്താരാഷ്ട്ര സ്വർണവില സ്വർണ്ണവില മുപ്പത്തിനാല് ഡോളറും ഇന്ത്യൻ രൂപയുടെ വിനിമയ നിരക്ക് എൺപത്തി ഒന്ന് ദശാംശം ആറ് മൂന്നിലുമാണ് രണ്ടായിരത്തി ഇരുപതിൽ അന്താരാഷ്ട്ര സ്വർണ്ണവില റെക്കോർഡിലായിരുന്നു രണ്ടായിരത്തി എഴുപത്തി ഏഴ് ഡോളർ രൂപയുടെ വിനിമയ നിരക്ക് എഴുപത്തി നാലിലും ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ കേരളത്തിൽ ഒരു ഗ്രാം സ്വർണത്തിന്റെ വില ഇരുപത്തി ഏഴ് ദശാംശം അഞ്ച് പൂജ്യം രൂപയായിരുന്നു പവൻ വില ഇരുന്നൂറ്റി ഇരുപത് രൂപയും മടങ്ങ് വർധനവാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ അൻപത് വർഷത്തിനിടെ സ്വർണ്ണവിലൊൻപതിനായിരം കാരറ്റ് തങ്കക്കട്ടി കിലോഗ്രാമിന് രൂപയായിരുന്നു ഇന്ന് അൻപത്തി ലക്ഷം രൂപയാണ് ഒരു കിലോഗ്രാം കാരറ്റ് സ്വർണം ബാങ്കിൽ ലഭിക്കുന്നതിന് വേണ്ടിവരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് യു എസ് പ്രസിഡന്റ് നിക്സൺ പണപ്പെരുപ്പം തടയാനായി സ്വർണത്തിന് പകരമായി ഡോളറിനെ ലോക കറൻസിയായി പ്രഖ്യാപിക്കുന്നത് സ്വർണത്തിന് ഡോളറിന് വില നിശ്ചയിച്ചു അന്ന് അമ്പത്തിയഞ്ച് മടങ്ങാണ് അന്താരാഷ്ട്ര വില വർദ്ധിച്ചത് പതിനാറായിരത്തി അഞ്ഞൂറ് ശതമാനത്തിനകം വില വർധനമാണിത് പണപ്പെരുപ്പം സാമ്പത്തിക അസ്ഥിരത പലിശ നിരക്ക് വർധനവ് തുടങ്ങിയ കാരണങ്ങളാലാണ് സൂചനകളാണ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഡോളർ വരെ അന്താരാഷ്ട്ര വില എത്താമെന്നും അതിനിടെ ചെറിയ മാറ്റം വിലയിൽ വരാനും സാധ്യതയുണ്ടെന്നും ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻസ് അസോസിയേഷനും വ്യക്തമാക്കുമ്പോൾ നിർണായകമായ നീക്കങ്ങൾ രാജ്യം നടത്തുമ്പോൾ രൂപയുടെ കാര്യത്തിൽ അതിശക്തമായ നടപടികൾ ഉണ്ടായാൽ സ്വർണ്ണവിലയടക്കം കുറയുമോ എന്നുള്ളതടക്കം ഏവരും ഉറ്റുനോക്കുകയാണ് ന്യൂസ് ഡെസ്ക് ലെമൺ ന്യൂസ്